എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സെക്സിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള കിടപ്പറയിലെ മറ്റു പല കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ചുവടെ കൊടുത്തിട്ടുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം. എല്ലാ ദിവസവും പങ്കാളികൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നില്ല. എന്നും സെക്സ് ചെയ്തില്ല എന്ന് കരുതി പങ്കാളികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാകണമെന്നുമില്ല. അതെ, കിടപ്പറയിൽ സെക്സിന് മാത്രമല്ല, മറിച്ച് വേറെയും ചില കാര്യങ്ങൾക്ക് മുൻഗണനയുണ്ട്. അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നല്ലേ? അതെ, ഒന്ന്, ഉള്ളു തുറന്ന് സംസാരിക്കുക. തിരക്കിട്ട ജീവിതത്തിനിടയിൽ പലപ്പോഴും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒന്നായി മാറുകയാണ് പരസ്പരമുള്ള ആശയവിനിമയം. ഓഫീസിലെ പരാതികളും ക്ലയൻറ്റ് മീറ്റിങ്ങുകളുമെല്ലാം മാറ്റിവെച്ച് കുടുംബത്തിനായി അല്പനേരം സംസാരിക്കാൻ ഈ സമയം തിരഞ്ഞെടുക്കുക. അതുപോലെ അവധി ആഘോഷം പ്ലാൻ ചെയ്യുകയോ കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളോ കുറിച്ചോ ഭാവി പദ്ധതികളെക്കുറിച്ചോ തുടങ്ങി സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരിക്കുക. ഇവക്ക് ഏറെ പ്രാധാന്യമുണ്ട്. രണ്ട്, കെട്ടിപ്പിണർന്ന് കിടക്കുക. പരസ്പരം സ്പർശിച്ച് കിടക്കാൻ തന്നെയാണ് ദമ്പതികൾ കൂടുതലും ആഗ്രഹിക്കുക. ലൈംഗിക ബന്ധത്തിനുള്ള മൂഡ് ലഭിക്കുന്നില്ല എങ്കിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുന്നുള്ളൂ. അതെ, സ്നേഹബന്ധം കൂടുതൽ ദൃഢമാക്കാനും ഒരാൾ തൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആത്മവിശ്വാസം കൂട്ടാനും ഇതേറെ സഹായകരമാണ്. മൂന്ന്, ചുംബനം. ചുംബനം കാണിക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആത്മാർത്ഥമായ സ്നേഹത്തെയാണ്. സ്നേഹമുള്ളിടത്ത് മാത്രമേ ദൃഢമായ ചുംബനവും നടക്കുകയുള്ളൂ. അത് പ്രത്യേകം ഓർക്കുക. ദാമ്പത്യ ബന്ധത്തിനിടയിൽ വേലികെട്ടുകളില്ലാതെ ഒന്നാകുന്ന ചുംബനവും, അതുപോലെ ചുണ്ടിലോ കഴുത്തിലോ കഴുകിലോ നെറ്റിത്തടത്തിലോ എവിടെ വേണമെങ്കിലും ചുംബനങ്ങൾ നൽകി സ്നേഹം പ്രകടിപ്പിക്കാം. അതുപോലെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത സ്നേഹമാണ് ഒരു ചുംബനത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനും കിടപ്പറയിൽ ഏറെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്, സെക്സിനെ പോലെ തന്നെ. നാലാമതായി, തലോടൽ. എന്തെങ്കിലും ഒരു അഭിനന്ദനാർഹമായ നേട്ടമോ അല്ലെങ്കിൽ ജോലിയിലൊരു പ്രമോഷനോ ഒക്കെ കിട്ടുമ്പോൾ പുറത്തു തട്ടി നിങ്ങൾ സ്നേഹം കാണിച്ച് ഒന്ന് തലോടാറില്ലേ? അതെ, ഇത് പരസ്പരമുള്ള വിശ്വാസവും ഉയരങ്ങൾ കീഴടക്കാനുള്ള പ്രചോദനവും നൽകുന്നുണ്ടെന്ന് അറിയുക. അതുകൊണ്ട് തന്നെ ഇത്തരം തലോടലുകൾക്ക് ഇനി പിശുക്ക് കാണിക്കേണ്ട, ധൈര്യമായി കൊടുത്തു നോക്കൂ. അഞ്ച്, ഉറക്കം. സ്നേഹ തലോടലുകൾക്ക് ശേഷം പങ്കാളിയുടെ നെഞ്ചിൽ തലവെച്ച് ഉറങ്ങുന്നതിൻ്റെ സുഖം ഒരു തലയിണക്കും നൽകാൻ കഴിയില്ല. ഇതൊരു സ്വാതന്ത്ര്യത്തിൻ്റെ കൂടി പ്രതീകമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഇനി പിശുക്ക് വേണ്ട, ധൈര്യമായി ചെയ്തോളൂ. ഇതിന് സെക്സിനെ പോലെ തന്നെ കിടപ്പറയിൽ ഒരുപാട് പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും ബൈ.